നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. നമ്മൾ ജനാധിപത്യത്തിൻ്റെ ഒരു ഒരു സമസ്യകൾ, അതിനകത്ത് ഇന്ദ്രിയപരതയുടെ ഒരു സ്വാധീനം എന്നുള്ള രീതിയിലാണ് നമ്മളേറെ വന്നത്. അതെ, നമുക്ക് അതുവഴി തന്നെ പോകാം സ്വാമിജി. തീർച്ചയായും ആ ചരിത്രമൊക്കെ ജനം വിസ്മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ആ കാലഘട്ടത്തിലെ ഇലക്ഷൻ ബൂത്തിലേക്ക് പോയിരുന്നത് ഇന്ത്യൻ ജനത, ബ്രിട്ടന്റെ ഭരണം കഴിഞ്ഞ് ഉടനെ പോയത്. അന്ന് പോകുന്നവന്റെ ഉള്ളിലെ വികാരം, അതിൻ്റെ ശതമാനം, ഇന്ന് പോകുന്നതിൻ്റെ ശതമാനം, ഇന്ന് പോകുന്നവൻ്റെ വികാരം, ഇന്ന് പല ബൂത്തുകളിലേക്കും. എനിക്ക് തോന്നുന്നത് ജനാധിപത്യത്തിനകത്ത് ജനാധിപത്യക്കാർ ഭരിക്കുന്നിടത്ത് പട്ടാളം അനേക ബറ്റാലിയൻ ബൂത്തിൽ നിന്നുകൊണ്ട് ഇലക്ഷൻ നടത്താൻ പോവാണ് ഉത്തരാഞ്ചലിൽ. ഉത്തരാഞ്ചലാണെന്ന് തോന്നുന്നു, ആണോ? അതോ അതെ സ്വാമിജി, ഇന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഇന്നാണ് ബൂത്തിലേക്ക് പോകുന്നതെന്ന് തോന്നുന്നു. ജനാധിപത്യത്തോട് ശക്തമായ എതിർപ്പ് കൂടിക്കൂടി വന്ന ഒരു പ്രവർത്തനമുണ്ട്. നമ്മൾ ഭീകര പ്രവർത്തനം എന്ന് പറയുമ്പോൾ അതും ഇതിനകത്ത് ഉൾപ്പെടുത്തിയായി ഇന്ന് ആളുകൾ പറയുന്നത്. ജനാധിപത്യത്തിൻ്റെ ഭാഗമാണെന്നുള്ള രീതി തന്നെയാണ്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണല്ലോ. അതെ, തീർച്ചയായും സാർ. അപ്പോൾ അവരെവിടെയോ അസ്വസ്ഥരായിട്ടുണ്ട് ഇത്രയും കാലത്തെ ഭരണം കൊണ്ട്. ഒരു സമൂഹം, ഒരു രാഷ്ട്രീയ സമൂഹം സുവ്യക്തമായി, ഒരു പക്ഷേ ബ്രിട്ടന് പോലും ഇത്രയും ശക്തമായി അടിച്ചമർത്തേണ്ടി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഇംഗ്ലണ്ടിലിരുന്നു കൊണ്ട് ഒരു രാജ്ഞി അവിടെ നിന്ന് ഇത്രയും കടൽ കടന്നെത്തിയിരിക്കുന്ന ആളുകളെ വെച്ച് ഭരിക്കുമ്പോൾ പോലും, കുടിയേറ്റക്കാരായിരുന്നിട്ട് പോലും, ആ കുടിയേറ്റക്കാരായി വന്ന ഒരു ജനതയെ മുഴുവൻ ഭരിക്കുമ്പോഴും, അവിടുത്തെ രാജാക്കന്മാരെ മുഴുവൻ ഭരിക്കുമ്പോഴും, അവരുടെ കയ്യിലൊക്കെ ആയുധങ്ങളിരിക്കുമ്പോഴും, നാട്ടുരാജാക്കന്മാരുടെ കയ്യിലൊക്കെ ആയുധങ്ങളിരിക്കുകയും ഇത്രയും സുശക്തമായി അവിടുന്ന് ഭരിക്കുമ്പോഴും പോലും അവിടുത്തെ ഭരണാധികാരിക്ക് പോലും രാജ്യത്തിനകത്ത് നിന്ന് ഇത്രയും ഭീഷണി നേരിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം 60 കൊല്ലം കൊണ്ട് 400 കൊല്ലം ഭരിച്ച ബ്രിട്ടനോട് ലോകത്തെമ്പാടുമുണ്ടായ ഈ എതിർപ്പ് എന്ന് ഭാവാത്മകമായി നാം പറയുന്നതൊക്കെ ഒരളവ് വരെ സ്നേഹവും വിശ്വാസവും ആരാധനയുമായിരുന്നു. അങ്ങനെ വേണം എടുക്കാൻ. കാരണം അല്ലെങ്കിൽ ആദ്യത്തെ ഭരണം ഇന്ത്യ കൈയാളുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയിയെ ഇന്ത്യയുടെ ഗവർണർ ജനറലാക്കാൻ സമ്മതിക്കരുതാത്തതാണ്. ദുഷ്ടനായൊരുത്തനോട് ഭരണം പിടിച്ചു വാങ്ങുമ്പോൾ അവൻ്റെ എല്ലാ തലങ്ങളും ഇവിടുന്ന് പൊക്കിക്കൊണ്ട് പോകണം. കോമൺവെൽത്ത് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുക, അതിൽ അംഗമായിരിക്കുക, ബ്രിട്ടന്റെ ഭരണഘടനയുടെ മേന്മകളെ അംഗീകരിക്കുക, അതിനെപ്പോലും റെഫർ ചെയ്തുകൊണ്ട് കുട്ടികൾ പഠിക്കേണ്ടി വരിക, ബ്രിട്ടീഷുകാരൻ നമുക്കായി ചെയ്തു വെച്ച നന്മകളുടെ ഓർമ്മകളൊക്കെ ഇന്ത്യയിൽ നിലനിർത്തുക, അവൻ്റെ വിശ്വാസ പ്രമാണങ്ങളൊന്നും ഈ രാജ്യത്ത് നിന്ന് പുറത്ത് കളയാതിരിക്കുക, അവിടെയുള്ള ഭരണാധികാരികളായ ദുഷ്ടന്മാരെന്ന് നമ്മൾ പറയുന്നവരും ശിഷ്ടന്മാരെന്ന് നമ്മൾ പറയുന്നവരുമായ ബ്രിട്ടീഷുകാരുടെ പേരിലുള്ള ഇന്ത്യയിലെ സ്ഥാപനങ്ങളൊക്കെ അതുപോലെ നിലനിർത്തുവാൻ നമ്മൾ ശ്രമിക്കുക. 400 കൊല്ലം അവൻ ഭരിച്ചു കഴിഞ്ഞിട്ടും ആ ഓർമ്മകൾ മധുരോദാരങ്ങളായ ഓർമ്മകളായി നിൽക്കുകയും ഇന്ത്യക്കാരന് അവിടെ ഇടവും അവിടെയുള്ളവൻ ഇവിടെ ഇടവും നൽകുമാറ് കാര്യങ്ങളെ കൊണ്ടുപോകുമ്പോൾ 60 കൊല്ലം ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരൻ്റെ മേൽ ഭരിച്ചപ്പോഴേക്ക് മതങ്ങളെതിരായി വരിക, ജാതികളെതിരായി വരിക, ജാതീയമായി മതപരമായി വർഗപരമായി വർണ്ണപരമായി നേതൃത്വവും അതിനെ പിൻപറ്റിയുള്ള അനുയായി വൃന്ദങ്ങളും കൂടി വരിക, എല്ലാ മതങ്ങളിലും എല്ലാ ജാതികളിലും എല്ലാ പുതുതായി രൂപാന്തരപ്പെടുന്ന സാമൂഹ്യ പ്രസ്ഥാനങ്ങളിലും സമാന്തരങ്ങളായ ആയുധശേഖരങ്ങളുണ്ടാവുക. ഫെഡറൽ റിപ്പബ്ലിക്കിൻ്റെ
സുസ്ഥിരമായ നിലനിൽപ്പിനെതിരായി ഏത് അക്രമവാസനയോടെയും മുന്നേറാൻ തയ്യാറായി എല്ലാവരും വിഘടിച്ച ആയുധങ്ങളുമായി നിൽക്കുക. അനുകൂലമെന്ന് തോന്നുന്നവയുടെ ആയുധങ്ങളെ അനുകൂലിക്കുക, അവ പ്രതികൂലമാകുമ്പോൾ അതിനെ എതിർക്കുക. അനുകൂലമാക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുവാൻ ഫെഡറൽ റിപ്പബ്ലിക്കിലെ ജനപ്രതിനിധികളെ കയ്യിലെടുക്കുക. ഇവയെല്ലാം തുടർനാടകം പോലെ ഓടുമ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ഒന്നും ഭരണാധികാരികൾക്കോ മാധ്യമങ്ങൾക്കോ സാമൂഹ്യ പ്രവർത്തകർക്കോ താല്പര്യമില്ലാതിരിക്കുകയും അന്തസ്ഛേദനയെ സംഘർഷപൂരിതമാക്കുന്ന ഈ വിധ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിയാതിരിക്കുകയും ഇതിനെ നേരിടുവാൻ പറ്റുന്ന വിദ്യാഭ്യാസത്തിലും ഇതിനെ നേരിടുവാനുള്ള ജനങ്ങളുടെ മാനസിക ആരോഗ്യത്തിലും പ്രാധാന്യം കൊടുക്കാതെ നിസ്സാരങ്ങളായ വിഷയങ്ങളിലും നിസ്സാരങ്ങളായ ചിന്തകളിലും താല്പര്യം കാണിക്കുക. ജനത ഒരു ഭാഗത്ത് ഇത്രയും മത്സരങ്ങളോടുകൂടി അകത്ത് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു വിഭാഗം ധനം സാങ്കേതിക വിദ്യയുടെ പുരോഗതിക്ക് വേണ്ടി ഒരു ഭാഗത്ത് മുടക്കുക ആലോചനയില്ലാതെ. നാളെ ഈ സാങ്കേതിക വിദ്യകളെല്ലാം ഇത്തരക്കാരായ ആളുകളുടെ കയ്യിൽ എത്തിപ്പെട്ടാലുണ്ടാകുന്ന അപകടത്തെ ചിന്തിക്കാതെ പുറം ലോകത്തുണ്ടായ സാങ്കേതിക വിദ്യകളെ ആശ്ലേഷിച്ച് ഇന്ത്യയിലേക്ക് വരുത്തുക. ഒരു ഭാഗത്ത് വളരെ ഉന്നതരായ ആളുകൾ മതങ്ങളുടെ ജാതികളുടെ ഒക്കെ കൂടെ പങ്കാളികളാകുക. അന്വേഷണം ഇടയിൽ വെച്ച് നിർത്തിയില്ലെങ്കിൽ വെട്ടിലാവുക. ഞാനൊരു ഭീകരനാണെങ്കിൽ എൻ്റെ കൂടെ എക്സിക്യൂട്ടീവിൽ പെട്ട ജനപ്രതിനിധികളിൽ ചിലർ പങ്കുവഹിക്കുക. അത് വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ള ആളുകളെ ഒന്നിച്ച് ഞാൻ എൻ്റെ കൂടെ കൂട്ടിയിരിക്കുന്നു. മൂന്ന് സേനാവിഭാഗങ്ങളിൽ നിന്ന് ഞാൻ പിരിച്ചെടുത്ത ആളുകൾ എൻ്റെ കൂടെ കൂടിയിരിക്കുന്നു. സ്റ്റേറ്റുകളിലോ കേന്ദ്രത്തിലോ തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ ചിലർ എന്നോടൊപ്പം നിൽക്കുന്നു. 60 കൊല്ലം കൊണ്ട് ജനാധിപത്യം നേടിയ ഈ കാഴ്ച നിഷേധിക്കാനാവാത്ത ഒരു സത്യമായി മുമ്പിൽ നിൽക്കുന്നുവെന്ന് തിരിച്ചറിയുകയും ജനാധിപത്യത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ പാർട്ടി വിഭിന്നതകൾ മറന്ന് ഉത്തമന്മാർ ഒന്നിച്ചിരുന്ന് ചിന്തിക്കേണ്ട സമയമായി എന്ന് തീരുമാനിക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിൽ വേദന തോന്നുന്ന മതങ്ങൾ മതപരങ്ങളായ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മതമെന്ന അഭിമാനം വെടിഞ്ഞ് മതത്തിൻ്റെ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് അർത്ഥത്തിലാണ് ഇതര മതങ്ങൾ തങ്ങളുടെ ദർശനത്തിൽ നിന്ന് വിഭിന്നമാകുന്നത് എന്ന് ചിന്തിച്ച് ദാർശനികമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് സമയമായിട്ടുണ്ട്. രാഷ്ട്രീയ വൈരം മറന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ഉത്തമന്മാർ മനുഷ്യസ്നേഹമുണ്ടെങ്കിൽ ഇരുന്ന് ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട്. ജനാധിപത്യപരമായി ഇരുന്ന് ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട്. അത് ചിന്തിക്കുവാൻ ഉള്ള പ്രേരണ ഭരണാധികാരികൾക്കും മതങ്ങൾക്കും ജുഡീഷ്യറിക്കും നൽകാനുള്ള ബാധ്യത മാധ്യമങ്ങൾ ഏറ്റെടുക്കേണ്ടതുമാണ്. പക്ഷെ നാം കാണുന്നത് പലപ്പോഴും അതല്ല. വ്യക്തികളെ അവരുടെ സ്വഭാവം, നന്മ, അവർ നാളെ വളർന്നാൽ ആ സ്വഭാവത്തിൽ തന്നെ നിൽക്കുമോ, എന്നൊക്കെ തിരിച്ചറിയാതെ വളർത്തിക്കൊണ്ടിരുന്ന മാധ്യമങ്ങൾ
വളർന്നു കഴിഞ്ഞ് സമാദരണീയനായി കഴിഞ്ഞാൽ അയാൾ അതുവരെ ഒളിച്ചു വെച്ച ദുരദുഷ്ടകളെല്ലാം പുറത്തേക്കെത്തി ഒരു പറ്റത്തെ നശിപ്പിക്കാനൊരുങ്ങുമോ എന്ന് ചിന്തിക്കാതെ വളർത്തിക്കൊണ്ടുവരുന്ന ആളുകൾ എല്ലാ രംഗങ്ങളിലും പിടിമുറുക്കുക. ഇവർ തമ്മിലുള്ള സമാനതകളുടെ യോജിപ്പായി ഇന്ന് കാണുന്നത് ഇന്ദ്രിയപരമായി. അവിടെയാണ് നമ്മൾ ഇന്ദ്രിയങ്ങളുടെ പ്രസക്തി കൂടുതൽ പറയുന്നത്. ഇന്ദ്രിയപരമായ രാഗം ഒളിച്ചു വെച്ചുകൊണ്ടാണ് ഞാനും നിങ്ങളും ഒക്കെ സഞ്ചരിക്കുന്നത് എന്ന് വന്നാൽ, ഏതവസ്ഥയിലും നമ്മുടെ ഇന്ദ്രിയപരമായ രാഗം നമ്മുടെ മനസ്സിനെ കവർന്നുകൊണ്ടുപോകും. നമ്മളത് ഗന്ധം വെച്ച് പറഞ്ഞു, സഭാതലത്തിൽ നിന്ന് വലിച്ചു കൊണ്ടുപോകും. അപ്പോൾ ശബ്ദവും സ്പർശവും രൂപവും കടന്ന് നമ്മൾ ഗന്ധം പറഞ്ഞപ്പോൾ ഗന്ധം ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു സാധനമാണ്. അതാ ഞാൻ പറഞ്ഞു, ഒരു പാലപ്പൂ മതിയാവും. ഒരു ഗന്ധ തന്മാത്ര നമ്മളിൽ സ്വാപ്നികമായും ജാഗ്രതയും രണ്ടു തരത്തിൽ നിലനിൽപ്പുണ്ട്. അതിൻ്റെ സംഘർഷം നാം അനുഭവിക്കുമ്പോൾ പലപ്പോഴും നമ്മളുടെ മനസ്സ് മുൻപ് അനുഭവിച്ചിട്ടുള്ളതിൻ്റെ ശീലം കൊണ്ട് പുതുതായതിനെ ആ നിലയിൽ അപഗ്രഥിച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിലൂടെ കൊണ്ടുപോകാൻ പോകുന്നതാണ്. ഇങ്ങനെ ഗന്ധ തന്മാത്ര തന്നെ ഒരുവനെ അവനെ നശിപ്പിക്കുവാനും അവൻ്റെ ചുറ്റുപാടുകളെ നശിപ്പിക്കുവാനും പാകത്തിന് കൊണ്ടുപോകുമെങ്കിൽ ഗന്ധത്തെ ഒരു ജ്ഞാനത്തിൻ്റെ തലത്തിൽ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നറിഞ്ഞ് വിദ്യാഭ്യാസം കൊടുക്കണം. ഇപ്പോൾ നമ്മളൊരുത്തൻ്റെ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഇതിൽ ഗന്ധം കൂടുതൽ പ്രധാനമാണ്, കാരണം സ്ഥൂലമാണ്. പൃഥ്വി അംശമാണ് ഗന്ധം. ശബ്ദം ആകാശാംശമാണ്, അതിസൂക്ഷ്മമാണ്. സ്പർശം അതിനേക്കാൾ അല്പം കൂടെ സ്ഥൂലമാണ്. സ്പർശത്തിനകത്ത് ശബ്ദവും സ്പർശവും ചേർന്നിരിക്കുമെന്ന് പറയും. അഞ്ചും സമുജ്വലമായി ചേരുന്ന ഒരു തലമുണ്ട് ഗന്ധത്തിന്. മനസ്സിലായില്ല, പാർഷ്യലായി. അതുകൊണ്ട് ആണ് ആഹാരാദികളിൽ, സൂക്ഷ്മമായ ആഹാരാദികളിൽ ഗന്ധ തന്മാത്രയ്ക്കാണ് വളരെ കൂടുതൽ സ്ഥാനമുള്ളത്. അതുകൊണ്ട് ഗന്ധ തന്മാത്ര വളരെ പ്രധാനമാണ്. ആ നിലയിൽ ഇന്ദ്രിയങ്ങളുടെ പരിപ്രേക്ഷ്യത്തിലേക്കാണ് ആദ്യമായി വീഴുന്നത്. ഒന്ന്, ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറം സ്ഥൂലമായ വിഷയങ്ങൾ, സ്ഥൂലമായ ഇന്ദ്രിയം, സ്ഥൂലമായ ഒരു അനുഭവത്തെ നിയന്ത്രിക്കാൻ മനസ്സ് രാഗം, ദ്വേഷം, അഭിനിവേശം, അസ്മിത ഇവയായി നിൽപ്പുണ്ട്. അതായിരുന്നു നമ്മൾ അന്ന് സൂചിപ്പിച്ചത്. മനസ്സിലായി. ഈ അഭിനിവേശം എല്ലാമായ മനസ്സ് പിന്നിൽ നിൽക്കുന്നത്. ഇത് തിരുത്താൻ ഒരു ഭരണാധികാരി, ഭരണാധികാരിയുടെ കുടുംബങ്ങൾ, ഭരണാധികാരി നിലനിൽക്കുന്ന മതത്തിലെ അംഗങ്ങൾ, ജാതിയിലെ അംഗങ്ങൾ, അയാളുടെ കക്ഷിയിലെ ആളുകൾ, ഇവരൊക്കെ ഇയാൾ ആ സ്ഥാനത്തെത്തിയാൽ ലഭിക്കാവുന്ന പ്രയോജനങ്ങളെ കാംക്ഷിച്ച് നേരത്തെ ഇയാളുടെ ഇന്ദ്രിയങ്ങൾക്ക് സജീവ മാതൃകകളാകാൻ പറ്റിയ സാധനങ്ങൾ ഒരുക്കി ഇയാളെ വിടുന്നതിന് മുമ്പ് നിൽക്കുകയാണ്. ഭരണാധികാരിയായി ഒരാൾ കയറുമ്പോൾ അയാളുടെ ഒരു ബന്ധു ലോകം വളരെ വിപുലമാണ്. അപ്പോൾ കയറുന്നതിന് മുമ്പ് അവരെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കാതെ ഇയാൾ കയറുകയോ, ഇയാൾക്ക് അവരോടുള്ള ബന്ധങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ പിന്നെ അയാൾ ഭരിക്കുന്നത് അയാളും അവരും ചേർന്നുള്ള ഒരു വർഗത്തിന് വേണ്ടി മാത്രമാണ്. അതിനൊരു കുടുംബ ഭരണം എന്ന് പറയുന്നതാണ് ഉചിതം.
ഞാൻ ഭരണാധികാരിയാകാൻ പോവുകയാണ്, നിങ്ങളുടെയൊക്കെ അനുഗ്രഹം വേണം. നിയമപരമായി അംഗീകരിക്കുന്നതും ഞാൻ ഏതൊന്നിൽ പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്തുവോ ആ ഭരണഘടനയെ അംഗീകരിക്കുന്നതും എല്ലാ തരത്തിലുള്ള പാക്ഷികമായിരിക്കുന്നതായ പക്ഷപാതപരങ്ങളായിരിക്കുന്ന അംശങ്ങളിൽ നിന്നൊഴിഞ്ഞതുമായ കാര്യങ്ങൾ കൊണ്ട് മാത്രമേ എന്നോട് സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ അടുക്കിലേക്ക് വരാവൂ. ഭരണാധികാരിയായിരിക്കുന്ന എനിക്ക് നിങ്ങളോടുള്ള ബന്ധങ്ങൾ പുലർത്താനാവില്ല ഭരണരംഗത്ത്. അതിന് വെളിയിൽ ഞാൻ അച്ഛനോ മകനോ അപ്പൂപ്പനോ ഒക്കെയാണ് എന്നു പറയാനുള്ള ഒരു മാനസികാവസ്ഥ, അറിവ് തൻ്റെ ഇടം പോരാ, തൻ്റെ ഇടം അപകടോ, തൻ്റെ ഇടമൊക്കെ കാണിച്ചാലും അവസാനം ബലക്ഷയം വരും. തൻ്റെ കർത്തവ്യത്തിലുള്ള അത്തരമൊരറിവ് പാർട്ടികളും മതങ്ങളും രൂപപ്പെടുത്തിയെടുത്ത് കഴിഞ്ഞവനെ വേണം രാഷ്ട്രം ഉയരണമെങ്കിൽ അധികാരത്തിലേക്കൂടെ. അങ്ങനൊന്ന് തെരഞ്ഞെടുപ്പിൽ വരണമെങ്കിൽ ഇന്ത്യൻ ജനത ഇനി എത്രയോ നൂറ്റാണ്ട് വിദ്യാഭ്യാസം ചെയ്യണം. ഒരുപക്ഷേ 1947 കഴിയുമായിരുന്നു എങ്കിൽ ഇന്ന് തീർത്തും കഴിയില്ല എന്ന് പറഞ്ഞാൽ, ഇത്രയും കാലത്തെ വിദ്യാഭ്യാസം കൊണ്ട് പക്ഷപാത മനസ്സുകൾ വളർത്തുവാനാണ് സാധിച്ചത്. ആർക്കെങ്കിലും ഒരാനുകൂല്യം കൊടുത്തുവെങ്കിൽ ആനുകൂല്യമുള്ളവൻ അതിൽ അഹങ്കരിക്കും, നിശബ്ദമായത് മേടിച്ചുകൊണ്ട് മിണ്ടാതിരിക്കില്ല. മറ്റൊരാൾക്ക് ആനുകൂല്യം കൊടുക്കുന്നത് കാണുന്നവൻ നിശ്ചയമായും ദുഃഖിക്കും. ദുഃഖം വരുന്ന അവൻ്റെ ദുഃഖത്തിൽ നിന്ന് 1000 രക്തബീജന്മാരെ അവൻ സൃഷ്ടിക്കാതിരിക്കില്ല. ചുരുക്കത്തിൽ നമ്മൾ ഇത്രയും കാലത്തെ ജനാധിപത്യത്തെ ഒന്ന് അപഗ്രഥിച്ചാൽ രക്തബീജങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? ഒന്ന്, തങ്ങൾക്ക് കിട്ടിയ ആനുകൂല്യങ്ങളിൽ അഹങ്കരിക്കുന്നവർ, അത് ദൈവദത്തമാണെന്ന് വിശ്വസിച്ച് മറ്റുള്ളവരുടെ മേൽ കുതിര കയറുന്നവർ, ഈ രാജ്യം ഞങ്ങളുടേതാണ്, ഞങ്ങളാണിതിൻ്റെ ഉത്തരവാദിത്വം ഉള്ളവർ എന്ന് അവകാശപ്പെടുന്ന മതങ്ങൾ വളരെ വലുതാണ്. ശരിയല്ല, ശരിയാണ് സ്വാമിജി. പരിമിതിക്കാണ് അതിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിച്ചത് എന്നുള്ളതിനപ്പുറത്ത് പരിമിതി തന്നെ ഒരു ആഘോഷമാക്കി മാറ്റുകയും മാറ്റുക. ഇപ്പോൾ ഇന്ത്യയെ എടുത്ത് നോക്കിയാൽ ഇതിൻ്റെ ആദ്യ കാലം മുതലുള്ളവർ ഞങ്ങളാണ്. ഇവിടെ ഒരു പുറത്തുനിന്ന് വന്നവരുടെയും മക്കളല്ല ഇവിടെ ഉള്ളത്. ഏത് മതത്തിലേക്ക് മാറിയാലും ഇവിടെ ജനിച്ചവരൊക്കെ തന്നെയാണ്. പക്ഷെ ഏതെങ്കിലും രാഷ്ട്രീയത്തിലോ മതത്തിലോ എന്തിലെങ്കിലും ചെന്ന് പെട്ടുകഴിഞ്ഞാൽ ഉടനെ അവരെ ശത്രുവായി കാണുകയാണ്. പുറത്തുനിന്ന് വരുന്നവനോട് സഹിഷ്ണുത കാണിക്കുമ്പോൾ പോലും അത് അകത്ത് അസഹിഷ്ണുത വളരുന്നു എന്നുള്ളത് വിദ്യാഭ്യാസ ദുരന്തരന്മാർ ചിന്തിച്ചില്ല, സാഹിത്യകാരന്മാർ ചിന്തിച്ചില്ല. അവരൊക്കെ ഇതിനെ വളർത്തുവാൻ മാത്രമാണ് സഹായിച്ചത്. സമന്വയത്തിൻ്റെ ഭാഷ അവിടെ എങ്ങും ഉണ്ടായില്ല. നൂറ്റാണ്ടുകളുടെ ചരിത്രം ചകഞ്ഞെടുത്ത് ഉള്ളതിലും ഇല്ലാത്തതിലുമെല്ലാം തന്നെ ചേർത്ത് വെച്ച് അങ്ങേയറ്റം അപഹാസ്യമാകുമാറ് പരസ്പര ഭിന്നതയെ വർദ്ധിപ്പിക്കുവാനാണ് നമ്മുടെ ഔപചാരിക വിദ്യാഭ്യാസത്തിൽ തിരഞ്ഞെടുത്ത ഗ്രന്ഥങ്ങളെല്ലാം ശ്രമിച്ചത്. സാഹിത്യവും കലയുമെല്ലാം സ്വപ്നങ്ങളിലാണ് വിദ്യാഭ്യാസം ഉണ്ടാക്കുന്നത്. അതിനാഴം കൂടും. ഔപചാരിക വിദ്യാഭ്യാസം തകരുന്നിടത്തെല്ലാം അനൗപചാരികമായ വിദ്യാഭ്യാസത്തിന് മൂല്യം കൂടും. ഇന്ത്യൻ രാഷ്ട്രീയ കളരികൾ കുട്ടികളുടെ, ഇന്ത്യൻ സമുദായ കളരികൾ കുട്ടികളുടെ, ഇന്ത്യൻ മതക്കളരികൾ കുട്ടികളുടെ, അതിൽ സിലബസ് വെച്ചുള്ളതോ സാമൂഹികമായതോ ജനതയെ ഒന്നിപ്പിക്കുന്നതോ ആയ വിദ്യാഭ്യാസം വേണമെന്ന് നിർബന്ധമില്ല. കാരണം ആ രംഗത്ത് ഭരിക്കുന്ന ഗവൺമെൻറ്റിന് പണച്ചെലവില്ല.
അതുകൊണ്ട് ഗവൺമെന്റിന് അതിന്മേൽ നിയന്ത്രണവുമില്ല. ജനാധിപത്യത്തിലെ വ്യക്തി സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം, കുടുംബ സ്വാതന്ത്ര്യം, സാമൂഹ്യ സ്വാതന്ത്ര്യം ഇവയുടെ അടിസ്ഥാനത്തിൽ ഒട്ടുദൂരം പോകാം. നാളെ ഭരണാധികാരിയാകാൻ മത്സര രംഗത്തേക്കൊരു പ്രസ്ഥാന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ വളർന്നു വരുന്നവൻ എങ്ങനെ രാഷ്ട്രത്തിന് പ്രയോജനപ്പെടുമാറ് ഉള്ള ചിന്തകളോടുകൂടിയവനാകണമെന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കാഴ്ചപ്പാടുകളില്ല. അത് തങ്ങളുടെ സങ്കുചിതങ്ങളായ വികാരങ്ങളോടുകൂടിയതായിരിക്കണമെന്ന് കാഴ്ചപ്പാടുകളുണ്ട്. അത് അതാണ് അവരെ നിലനിർത്തുന്നത് തന്നെ. മതങ്ങൾക്ക് ഒരു രാഷ്ട്രമെന്ന സങ്കല്പത്തിൽ കുട്ടികൾ വളർന്നു വരുന്നതിനെ കുറിച്ച് സങ്കല്പങ്ങളില്ല. തങ്ങളുടെ സങ്കുചിത സങ്കല്പങ്ങൾക്ക് വേണ്ടി സങ്കല്പങ്ങളുണ്ട്. അതുകൊണ്ട് അനൗപചാരിക വിദ്യാഭ്യാസമാണ് ആഴത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രംഗത്തെ 60 കൊല്ലത്തെ സംഭാവനകൾ എടുത്തു നോക്കിയാൽ ഒരു നല്ല അളവ് വരെ മാധ്യമങ്ങളിലൂടെയാണ് ഈ വിദ്യാഭ്യാസം പ്രചരിക്കുന്നത്. വിദ്യാഭ്യാസ വിചക്ഷണന്മാർ തെരഞ്ഞെടുത്ത ഒരു പുസ്തകം ഒരു സ്കൂളിൽ പഠിക്കുവാൻ 150-200 അധ്യയന ദിവസങ്ങളാണ് ഉള്ളത്. ഒരു വർഷത്തിൽ 200 അധ്യയന ദിവസത്തിൽ 1000 മണിക്കൂറാണ് 5 മണിക്കൂർ പ്രകാരം സമയമായിട്ടുള്ളത്. അതിൽ പലപ്പോഴും പലയിടത്തും അധ്യാപകരില്ല. പലയിടത്തും അധ്യാപകരുണ്ടെങ്കിൽ തന്നെ ഹോംവർക്ക് കൊടുത്ത് വിടുകയാണ്. പല അധ്യാപകരും അതിലുള്ള വിഷയങ്ങളല്ല പഠിപ്പിക്കുന്നത്. പലരും ഇതൊരു തൊഴിലായാ ചെയ്യുന്നത്. ബാക്കി സമയം ഉറങ്ങുന്നതൊഴിച്ച് മുഴുവൻ സമയവും കൂട്ടായ്മ, കല, സാഹിത്യം, സിനിമ, നാടകം, സീരിയൽ ഇവയിലൂടെയെല്ലാം ഒരു ജനത വിദ്യാഭ്യാസം നേടുക. മനസ്സിലായി സ്വാമിജി. ആ വിദ്യാഭ്യാസം അനൗപചാരികമാണ്. അത് സർവതന്ത്ര സ്വതന്ത്രമാണ്. സൂക്ഷ്മമാണ്. അതിൽ പലപ്പോഴും വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങളെ തെരഞ്ഞെടുത്ത വൈകാരികതയ്ക്ക് സ്ഥാനം കൂടുതൽ കൊടുക്കുന്നതാ. ഇന്ദ്രിയപരത വളർത്തുന്നതാ.